കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. ഓ, കേട്ടിരിക്കണോ? തമ്പുരാട്ടി വരുന്നു എന്നറിഞ്ഞപ്പോ മുതൽ തിരുമനസ് വലിയ ആഹ്ലാദത്തിലാ. ഇന്ന് വേറെ ആർക്കും മുഖം കാണിക്കാൻ പോലും അനുവാദമില്ല. വന്നാട്ടെ. നിന്നോട് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല പത്മിനി. സുഖാണോന്ന് ചോദിച്ചാ പോലും ഒരു കുത്തി നോവിക്കലോ പരിഹസിക്കലോ ഒക്കെ ആയ നീ ഇപ്പൊ കണക്കാ. ഒന്നും ചോദിക്കാനോ ചോദിപ്പിക്കാനോ ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്ന് മനസ്സിൽ നല്ലോണം ഉറപ്പിച്ചിട്ടാണ് അന്ന് ഇവിടെ നിന്നിറങ്ങിയത്. ഇതിപ്പോ വീരേന്ദ്രൻ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞപ്പോ എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവൻ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അവന് വേണ്ടി ഞാൻ മാപ്പ് പറയാ. അവനെയും കൊണ്ട് ഞാൻ ഉടനെ പൊയ്ക്കോളാം. അവനെ ഇനി ഇവിടുന്ന് വിടുന്നില്ലെങ്കിലോ. വീരേന്ദ്രനെ കുറിച്ച് കേട്ടിരിക്കണതെല്ലാം നുണയാ. ഇത്രയും സത്യസന്ധനും സൽസ്വഭാവിയുമായ ഒരു കുട്ടിയെ കാണാൻ കിട്ടില്ല. ഈശ്വര, എന്റെ വീരേന്ദ്രനെ കുറിച്ച് തന്നെയാണോ ഞാനീ കേക്കണേ? അപ്പോ ഇവന് എവിടെ പോയി? നീ തരി ശ്രീകൃഷ്ണാ വീരേന്ദ്ര. രണ്ടനല്ലേ എന്റെ പൊന്നമ്മായി, ഈ വല്യമ്മാമ പോലും അവിടെ ചെന്ന ആ നിമിഷം കൃഷ്ണനാവൂലേ? അപ്പോ അയ്യോ, അപ്പോ ഏതപ്പു ഏതപ്പു അടേ, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ആ വായി നോക്കി അപ്പു, ഓർമ്മയില്ലേ? ഓ അപ്പു, എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന അവൻ എന്ത് പറ്റിയടേ? അവന്റെ അച്ഛൻ ചത്തു. ഒരു റീത്തെങ്കിലും വെക്കാൻ ഏർപ്പാട് നടക്കണം. ഒന്ന് പാടാ. എന്താടാ കാര്യം? പത്മിനി തമ്പുരാട്ടി വന്നു. അച്ഛ അച്ഛനല്ല, അമ്മ. ഏ, വീരേന്ദ്രന്റെ അമ്മ. മകനെ ഒന്ന് കൺകുളിർക്ക് കാണാനായി. കണ്ണിൽ എണ്ണ ഒഴിച്ച് ആ വണ്ണമുള്ള അമ്മ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ ശേഷങ്ങളൊക്കെ വീരേന്ദ്രൻ പറഞ്ഞു. വാദം വന്ന് കിടപ്പിലായതോ അപ്പഴേ അറിഞ്ഞേ. വാദോ? വീരേന്ദ്രൻ പറഞ്ഞു വലിയ സംസാരപ്രിയനാ. അതിശയം തന്നെ, അമ്മയെന്ന് വിളിക്കാൻ കൂടി പിശുക്ക് കാട്ടുന്നവനാ. ഇവിടെ വന്നപ്പോ സംസാരപ്രിയനാണെന്ന് വല്യമ്മാമ തന്നെ പട്ടം കൊടുത്തല്ലോ. അവൻ ബഹു മിടുക്കനാ. തൈനസായി അവൻ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. പത്മിനി കണ്ടില്ലേ? ഇല്ല, ഇവിടെ മുഴുവൻ തിരക്കി. ചോദിക്കുമ്പോ മറുപടി പറയാൻ തന്നെ പലർക്കും വിഷമം. അകത്തേക്ക് കയറിയിരുന്നോളൂ, അവനെ ഞാൻ കൂട്ടിക്കൊണ്ടു. ആ, അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണ്. പെട്ടെന്ന് കാണാം. വീരേന്ദ്ര, പൊങ്ങി നോക്കണ്ട, ആരെങ്കിലും കാണൂ. ഈ അജ്ഞാതവാസം അവസാനിച്ചു എന്ന് സന്തോഷിച്ചത് അപ്പതേ കെട്ടിയെടുത്തിരിക്കുന്ന ഒരു തള്ളയെ. ഇനി തന്തയെങ്ങാനും വരുവോ? വരും തോന്നല്ല, കേട്ടോടത്തല്ല അവനൊരു തന്ത ഇല്ലാത്തവനാ. തമ്പുരാന്റെ ഓരോ വികൃതികള്. മടിയേ, ആ തള്ള ഇവിടെ നിന്ന് ഓടിക്കാതെ നിവൃത്തിയില്ല. നീ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാനൊന്ന് വരട്ടിയാലോ? ആ, ഒരു ഉഗ്രം വരട്ടി വരട്ടിയ അവർ വന്ന വഴി ഓടും. എങ്കി വേഗം പോയി ഓടിക്കടാ. ആ, ഏ വരണു. ആരാത്? അറിയില്ലേ, സ്നേഹിതരാ വീരേന്ദ്രന്റെ. നീയാണോ ആറേഴ് കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ? ആറേഴല്ല, ഞങ്ങളെ ബന്ധം തുടങ്ങിയിട്ട് വർഷം 10-16 ആയി. ഇത്ര ഒച്ച വരട്ടെന്താന്ന് അവനോട് പറയായിരുന്നു. ഇവിടെ വന്നിട്ട് നീ അവനെ വിടില്ല അല്ലേ? നിന്നെ തന്നാട്ടെ. എന്താ കുട്ടി ഇത്? നിന്റെ ഒളിച്ചുകളിൽ കുസൃതിയൊന്നും നിന്നെ വിട്ടു പോയില്ലേ? എന്ത് വേണം? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അത് ചോദിക്കാൻ നീ ആരാ? ശരിയാ, സമ്മതിച്ചു, ഞാൻ ആരുമല്ല. പക്ഷെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ. എടാ നീ മിണ്ടിപ്പോര്. അമ്മയാണ് പോലെ അമ്മ, സ്വന്തം മകനെ കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു അമ്മ. പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു അമ്മ അമ്മയാകുന്നില്ല. സ്വന്തം മകന് നിങ്ങൾ ഒരു ഇത്തിരി സ്നേഹം കൊടുത്തിട്ടുണ്ടോ? സ്നേഹപൂർവ്വം അവനെ മോനെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മകൻ പോക്കരിയാവാതിരിക്കും?
തെരുവുകൾ അടക്കി പിടിക്കുന്നു, ഗുണ്ടയാവാതിരിക്കും. ഇന്ത്യയിൽ മാത്രമല്ല, ചിലപ്പോ അവൻ ലണ്ടനിൽ പോലും വൃത്തിയോട് കാണിച്ചു വരും. ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് നിങ്ങളാ. നിങ്ങൾ ഒറ്റൊരുത്തിയ, നിങ്ങളൊരു അമ്മയല്ല, ദുഷ്ടയാണ്, ദുഷ്ട. ലോകത്ത് ഒരു സ്ത്രീയും സ്വന്തം മകനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അതിന് നിങ്ങളൊരു സ്ത്രീയല്ലോ, പിശാചാണ്, തനി പിശാച്. ഇതൊക്കെ പറയാൻ മാത്രം ഇവൻ അങ്ങനെ പറയരുത്. എത്രയായാലും സ്വന്തം മോനല്ലേ. മകനോ? ഇല്ല, ഇവരെന്റെ അമ്മയല്ല, ഞാൻ ഇവരുടെ മകനും അല്ല. വീരേന്ദ്രൻ മതി. വീരേന്ദ്രനോ? ഇവൻ പിന്നെ പറയാം, അങ്ങോട്ട് പോവുക. കൊല്ലാമായിരുന്നില്ലേ അലിയ കളിക്ക്. എന്റെ വൃത്തികേട് കൊണ്ട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ഒന്നും തമ്പുരാട്ടി വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, തൽക്കാലത്തേക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയാ. തമ്പുരാട്ടിനോട് പൊറുക്കണം. നീ ആരാ? എന്തിനു വേണ്ടി ഇതൊക്കെ പറയാം? എല്ലാം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നത്. മുഴുവൻ കേൾക്കാനുള്ള ദയവ് ഉണ്ടാകണം. അപ്പുന്ന് എന്റെ പേര്. ഇവിടെ അടുത്ത് തിരുവട്ടാറാണ് സ്ഥലം. പിണക്കൊക്കെ മാറി, ഇപ്പൊ അമ്മയും മകനും വലിയ ലോഹിതലാ. ഓ, സമാധാനായി. ഞാൻ അത് തന്നെ ഓർത്തിരിക്കായിരുന്നു. രണ്ടാളും കുറെ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക. ഇനി ശബ്ദം താഴ്ത്തി വല്ല വഴക്കുണ്ടാക്കണോന്ന് അറിയാൻ ഞാൻ കുറച്ചു നേരം കേട്ടു. അപ്പോഴല്ലേ മനസ്സിലായത്. എന്ത് കഥ പറയ? കഥയോ? ഉവ്, ഒരു കൃഷിക്കാരനെ കുറെ പേർ ചേർന്ന് ചതിച്ച കഥ. എന്ത് വെട്ടിത്തോ കുട്ടി നീ കാണിച്ചേ? കൊട്ടാരത്തിൽ വന്ന് ആൾമാറാട്ടം നടത്തിയാ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയോ? ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, പക്ഷേ ഇതല്ലാതെ ഞാൻ എന്താ ചെയ്യാ? അവളില്ലാതെ ഞാൻ ഇവിടുന്ന് മടങ്ങില്ല. അതിന് എന്ത് ശിക്ഷ കിട്ടിയാലും അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. ഇനി എന്നെ സഹായിക്കാൻ തമ്പുരാട്ടിക്ക് മാത്രമേ കഴിയൂ. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തിരുമനസിനെ പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തണം. കഴിയില്ല കുട്ടി, ഇവിടെ ഉള്ളവരെ സ്നേഹത്തിന്റെ വില പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഒരാണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ അതിന് സ്നേഹമല്ല, തെറ്റെന്നാ ഇവിടെ ഉള്ളവർ പറയാ. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിന്നെ ശിക്ഷിക്കാനല്ലാതെ സഹായിക്കാനുള്ള മനസ്സ് ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ മനസ്സുണ്ടായിരുന്നെങ്കിൽ, അല്പം ദയ കാണിച്ചിരുന്നെങ്കിൽ ഇക്കാലം അത്രയും ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വരില്ലായിരുന്നു. എനിക്ക് എന്റെ വീരേന്ദ്രനെ നഷ്ടപ്പെടില്ലായിരുന്നു. നിന്നെ പോലെ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചങ്കുറ്റത്തോട് നെഞ്ചും വിരിച്ച് ഈ കൊട്ടാരത്തിന്റെ മുറ്റത്ത് വന്ന് നിന്നെ ആളാ വീരേന്ദ്രന്റെ അച്ഛൻ. അന്ന് ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? എല്ലാം അറിഞ്ഞ് ഞാൻ എത്തുമ്പോൾ അരിഞ്ഞു നുറുക്കിയ കുറെ മാംസ കഷ്ണങ്ങൾ മാത്രം. അതിനു മുമ്പ് അവരോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നിൽ വീരേന്ദ്രന് ജന്മം കിട്ടിക്കഴിഞ്ഞു എന്ന്. ഒരു പ്രതികാരം പോലെയാണ് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ വളർത്തിയത്. പിന്നെ പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും നടുവിൽ എന്റെ മകന്റെ മനസ്സ് മുരടിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനെയും കൊണ്ട് ഇവിടെ ഇറങ്ങി, എന്റെ മോനെയെങ്കിലും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. പക്ഷെ കുഞ്ഞുനാളിലെ അവന്റെ മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങിയിട്ടില്ല. അവൻ വളർന്നത് മനുഷ്യനായിട്ടല്ല, മൃഗമായിട്ടാണ്. പക മുഴുവനും എന്നോട്. ഓരോ ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് പക പോക്കും പോലെ അവന്. അവൻ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളുടെ പേരിൽ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്റെ മകനെ കുറിച്ച് കുറെ നല്ല വാക്ക്, ഒരമ്മ കേൾക്കാൻ ആശിക്കുന്ന വാക്കുകൾ എല്ലാം ഞാൻ കേട്ടു. അത് നീ കാരണമാണ്. അതെന്തിന്റെ പേരിലായാലും ശരി, എനിക്ക് നിന്നോട് നന്ദിയുണ്ട് കുഞ്ഞേ. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാനായിട്ട് നിന്നെ ഉപദ്രവിക്കില്ല. ഞാന് പോയിക്കോളൂ. മായയോട് പത്മിനിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഡൽഹിയിലെ ഇതാ ആള്. മായയെ കാണാൻ പത്മിനി കൂടുതൽ തിടുക്കം കൂട്ടത് വീരനാ. വീരേന്ദ്രനെ കുറിച്ച്
മായോടൊന്നും പറഞ്ഞിട്ടില്ല. ആ എവിടെയാള്? വന്നില്ലേ? ഇവിടെ ഉണ്ട്, വിളിച്ചോളൂ. ഓ ഏ, ഇതാണ് വീരൻ, വീരേന്ദ്രൻ ഇല്ലീവാല. മകൻ തിരുന്നാൾ മായത്തമ്പരാട്ടി ഒരു നോക്ക് കാണണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു. മുഖം കാണിക്കാൻ അവസരം തന്നതിന് നന്ദി. എന്തു പറ്റിയ കുട്ടിക്ക്? എന്നെ കുറിച്ച് പാടിപ്പരത്തിയിട്ടുള്ള വീരകഥകൾ ആ കുട്ടിയും കേട്ടുകാണും. അതാവും ഭയന്ന് ഓടിയത് അല്ലേ അമ്മേ? എനിക്കറിയില്ല, ഇതൊന്നും അത്ര കാര്യാക്കണ്ട. ആ കുട്ടിക്ക് വീരേന്ദ്രൻ ഇഷ്ടാവും. എല്ലാം ഒത്തുവന്നാച്ചാ മായക്ക് വീരേന്ദ്രനാവണം കൂട്ട് എന്നൊരു മോഹമുണ്ട്. എന്താ പത്മിനിക്ക് ഇഷ്ടക്കുറവ് വല്ലതും? ഇഷ്ടാണ്, അമ്മയ്ക്ക് ഇഷ്ടാണെന്ന് ഇന്നലെ എന്നോട് പറയുണ്ടായി. അപ്പോ അങ്ങനെ ഒരു മോഹൻ തനിക്ക് ഉണ്ടെന്ന് കേട്ടത് വെറുതെ അല്ല. വീരേന്ദ്രൻ തമ്പുരാൻ വന്നിട്ടുണ്ട്, കാണണമെന്ന് പറഞ്ഞു. കാണാൻ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞേക്കൂ. കാണാൻ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു. നന്നായി, കാണാനും സംസാരിക്കാനും പറ്റിയ ആളല്ല. ബലാത്സംഗ കേസിലൊക്കെ പ്രതിയാണെന്നാ കേട്ടത്. ഇതുപോലൊരു നാടകം കളിച്ച് നിന്റെ മുന്നിൽ വരേണ്ടി വന്നതിലെ എനിക്ക് ദുഃഖമുണ്ട്. സത്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. അഞ്ഞിട്ട ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കണം. ഇനി എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ നാടകം കളിച്ച് എന്റെ മുന്നിൽ വന്നാലും ശരി, ഇനി എന്നെ മനസ്സ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ നീ പാഴാക്കുന്നു എന്റെ ജീവിതം. ഈ കൊട്ടാരത്തിനകത്തിട്ട് ഇവിടെ ഉള്ളവരെല്ലാരും കൂടി നിന്നെ കൊല്ലും. ഞാൻ എപ്പോഴേ മരിച്ചതാ? അപ്പോഴും തന്നെയല്ലേ എന്നെ കൊന്നത്? നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത് മായേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് എന്റെയാണ്? മൂന്ന് പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ ദാരിദ്ര്യം മുതലെടുത്ത ഒരാൾ വന്നു കയറിയത് എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇനി എന്റെ കൺമുമ്പിൽ നിങ്ങൾ വരരുത്. എല്ലാം ഞാൻ മറക്കുകയാണ്. എല്ലാം നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്റെ മനസ്സിൽ നിന്നെ ആട്ടി പുറത്താക്കാൻ കഴിയില്ല മായേ. അത് നീ സമ്മതിക്കും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പുവായിട്ടല്ല, വീരേന്ദ്രനായിട്ട്, നിനക്ക് യോജിച്ച രാജകുമാരനായിട്ട്.